ഓക്കേ ഗയ്സ് ഇവിടെ ഞാൻ കാലത്തേറ്റ് ജോഗിങ്ങിന് പോവാ ഒരു മിനിറ്റ് എൻ്റെ കൂട്ടുകാരൻ വിളിക്കണ്ടല്ലോ എന്താണാവോ കാര്യം ഓക്കെ ഇവിടെ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചു അവൻ പറഞ്ഞത് എന്നോട് വേഗം വീട്ടിൽ പോയിട്ട് ടി വി ഓണാക്കാനാ ടി വി ഓണാക്കിയിട്ട് ന്യൂസ് ചാനൽ വയ്ക്കാൻ ഓക്കെ ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തി നമുക്കിനി ന്യൂസ് ചാനൽ വയ്ക്കാം എന്താണാവോ ഇന്നത്തെ ന്യൂസ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ സിറ്റിയിൽ വന്നേക്കാണ് ഒരു ഗോൾഡൻ പോലീസ് കാർ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ കാറിൽ ഉള്ളത് മൊത്തം ഒറിജിനൽ ഗോൾഡാണ് അല്ലാണ്ട് ഗോൾഡ് റാപ്പ് ഒന്നും ചെയ്തേക്കണതല്ല ഈ കാറ് ആരും അടിച്ചു മാറ്റാണ്ടിരിക്കാൻ ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി വെച്ചേക്കാം അയ് ശരി നിങ്ങൾ എത്ര ടൈറ്റ് സെക്യൂരിറ്റി വെച്ചോ ഞാൻ ആ കാറ് ഒന്ന് അടിച്ചു മാറ്റും എന്നിട്ടത് നല്ല വലിക്കും വിൽക്കും ചെയ്യും അല്ല ഒരു കാര്യം ആ കാറെങ്ങനെ അടിച്ചു മാറ്റുക നമുക്കൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലാണ്ട് കയറിപ്പോട്ട് അങ്ങ് അടിച്ചു മാറ്റാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ വരെ പോവാം ആ വണ്ടി എങ്ങനെയാന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഇതാരെൻ്റെ വണ്ടി വീഴ്ത്തിട്ട് ആരാണാവോ നമുക്കിനി ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഓക്കെ ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാം ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട് നമുക്ക് ഒന്ന് മാറി നിന്ന് നോക്കി നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ പോലീസ് കാറ് ഇത് ശരിക്കും ഗോൾഡ് തന്നെയാണോ കണ്ടിട്ട് ബ്രോൺസ് പോലെ തോന്നുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ നമുക്കിനി അത് അടിച്ചു മാറ്റാം എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവനെ വിളിച്ചു നോക്കാം അവൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞുതരും ഈ കാർ എങ്ങനെ മോഷ്ടിക്കാന്ന് ഓക്കെ ഇവിടെ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചു അവൻ പറഞ്ഞേക്കണത് നമ്മളോട് നേരെ എയർപോർട്ടിലേക്ക് വരാൻ നമുക്ക് അവിടെ വെച്ച് കാണാന്ന് അവൻ നമുക്ക് എന്തോ ഒരു സാധനം തരും ഇവിടെ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി ആ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഡാ ഞാൻ ആ പോലീസ് കാറ് കണ്ടു ഇനിയിപ്പോൾ എങ്ങനെ അത് അടിച്ചു മാറ്റുക എന്തെങ്കിലും വഴി പറഞ്ഞായോ ഓക്കെ അവൻ എനിക്ക് കുറച്ച് വെപ്പൺസ് തന്നു ഇതിലിഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട് അവൻ നമ്മളോട് പറഞ്ഞേക്കണത് രാത്രി ആകുമ്പോൾ ആ കാറ് പോയിട്ട് അങ്ങ് അടിച്ചു മാറ്റിക്കൊള്ളാൻ അഥവാ എന്തെങ്കിലും സീൻ ഉണ്ടായാൽ ഈ വെപ്പൺസ് ഉപയോഗിച്ചോളാൻ ഓക്കെ സെറ്റ് ഇതൊക്കെ മതി ഇത്രയും വെപ്പൺസൊക്കെ ധാരാളം ഇനി രാത്രിയാണോ അവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് പോയിട്ട് ആ കാർ അങ്ങ് അടിച്ചു മാറ്റാം ആ കാർ അടിച്ചു മാറ്റി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും 100 കോടിയുടെ മുതലാ അതിൽ 50 കോടി എനിക്ക് 50 കോടി കൂട്ടുകാരന് ആ സെറ്റ് നമുക്ക് 50 കോടി മതി ധാരാളാ അപ്പൊ നമുക്കിനി രാത്രിയാണോ അവരെ വെയിറ്റ് ചെയ്യാം വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം ഓക്കെ ഇവിടെ അങ്ങനെ രാത്രിയായിക്കാണ് ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം രാത്രി സമയം ആയാലും പോലീസ് സ്റ്റേഷനിൽ നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആവും ആ അത് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് അത് അടിച്ചു മാറ്റാം ഓക്കെ ഇവിടെ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ ഇപ്പോഴും ഇഷ്ടം പോലെ പോലീസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇതാരും കാണാൻ പാടില്ല ഓ ആ വണ്ടി വീണുല്ലോ അതിൻ്റെ സ്റ്റാൻഡിന് എന്തോ പ്രശ്നമുണ്ട് അത് നമുക്ക് പിന്നെ ശരിയാക്കാം ഇവിടെ ഇപ്പോൾ എനിക്ക് പോലീസിൻ്റെ വണ്ടികൾ മാത്രമേ കാണാവുള്ളൂ പക്ഷേ ഒരൊറ്റ പോലീസുകാരനെയും കാണാനില്ല എല്ലാവരും ചിലപ്പോൾ അകത്ത് കാണും ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് പറ്റിയ സമയം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബാക്കി പോലീസ് വണ്ടിയില്ലേ അത് നമ്മളേക്ക് സ്റ്റിക്കി പോകുമ്പോടാം അത് വേറെ ഒന്നല്ല നമ്മൾ ഈ കാറ് അടിച്ചു മാറ്റിയ അപ്പം തന്നെ ഇവന്മാരെന്നെ ചേസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇത്ര ബോംബൊക്കെ മതിയാവും ഇനി നമുക്ക് ഈ കാർ എടുക്കാം ഓ ഇത് തുറക്കാൻ പറ്റണില്ലല്ലോ ലോക്കാ ഒരു കാര്യം ചെയ്യാം അതിൻ്റെ ലോക്ക് പൊട്ടിക്കാം ഓക്കെ ആ ലോക്ക് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് തുറക്കില്ലേ ആ തുറക്കാൻ പറ്റുന്നുണ്ട് വേഗം സ്ഥലം വിടാം ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഇരുന്ന് ഫുഡ് അടിക്കുക ഓക്കെ ഇനി നമുക്ക് ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം ഇവിടെ അങ്ങനെ എല്ലാ കാറും പൊട്ടിത്തെറിച്ചു ഇനി നമുക്ക് വണ്ടി എടുത്ത് പോവാം വേഗം ഇടുന്ന സ്ഥലം വിടാം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് വണ്ടി എടുത്ത നേരെ ജൂറാസിക് പാർക്കിൽ വരാനാ അവിടെ പിന്നെ അധികം പോലീസുകാർ കാണില്ല Meanwhile, guys, nice ആയിട്ട് പണിപ്പാളി പോലീസുകാർ എൻ്റെ പിന്നാലെ വരുന്നു ഇവർക്ക് വേറെ കുറെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെയുള്ള വണ്ടികളൊക്കെ ഞാൻ ബോംബിട്ട് പൊട്ടിച്ചു പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല ഇവന്മാർക്ക് വേറെ കുറെ വണ്ടികളുണ്ട് നമുക്കിനി എങ്ങനെയെങ്കിലും ജുറാസിക് പാർക്കിൽ എത്തിയാൽ മതി ജുറാസിക് പാർക്കിൽ എത്തിയാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല പോലീസുകാർ നമ്മളെ പിടിക്കില്ല ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ ജുറാസിക് പാർക്കിലേക്ക് എത്തിയേക്കാണ്
ഇതെന്തത്? പോലീസുകാര് ജുറാസിക് പാർക്കിലും എത്തി. ശേ, ഇനിയിപ്പോ എന്തു ചെയ്യ? എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു, അതും പോയി. ഇനിയിപ്പോ ഞാൻ എങ്ങോട്ടാ പോവുക എനിക്കറിയില്ല. ഇവിടെ ഞാൻ കുറേ ദൂരം വണ്ടി ഓടിച്ചു, ഇപ്പോൾ ഞാൻ ഒരു ബീച്ചിലേക്ക് എത്തിയേക്ക. ഇവിടെ ഇപ്പോൾ എനിക്ക് പോലീസുകാരെ ഒന്നും കാണാനില്ല. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ സേഫാ. ദി നെക്സ്റ്റ് ഡേ ഞാനങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ നേരം വെളുത്തു. ഇതൊരിക്കും ഒരു പോലീസുകാരനും വന്നിട്ടില്ല. നമ്മളങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണു. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിച്ചു, അവനിപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? എടാ, ഞാൻ ഈ വണ്ടി എങ്ങനെയൊക്കെയോ അടിച്ചു മാറ്റി ജൂറാസിക് പാർക്കിലേക്ക് പോവാൻ വിചാരിച്ചതാ, പക്ഷെ അവിടെയും പോലീസ്, പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എടാ, ജൂറാസിക് പാർക്കിൽ പോലീസ് വരുന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആ, അതൊന്നും കുഴപ്പമില്ല. ഇനി ഈ വണ്ടി നമുക്ക് വിൽക്കണം. ഈ വണ്ടി വിൽക്കാനായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുക. എനിക്കിനി വയ്യ, വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ആടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആടാ ശരി, ഞാൻ പോവാണേ. നിന്റെ വണ്ടി ഞാൻ എടുക്കുന്നുണ്ട്, വേറെ വണ്ടിയില്ല പോവാൻ. ഇവിടെ ഞാൻ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി. എനിക്ക് പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കാണ്ട്. എന്തോ സയരണ്ട സൗണ്ടാ, ഒന്ന് നോക്കി നോക്കാം. അല്ല, അതെന്തത്? ഇവിടെ ഇഷ്ടംപോലെ പോലീസുകാർ ഒന്നുമില്ലോ. ഇനി അവൻ പോയിട്ട് പണി ഒപ്പിച്ച നമുക്ക് ഈ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. എന്താ സാറേ പ്രശ്നം? സത്യം പറ, എവിടെയാണ് ആ ഗോൾഡൻ പോലീസുകാർ? നീയാണ് അടിച്ചു മാറ്റിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു കാറും അടിച്ചു മാറ്റിയിട്ടില്ല. കള്ളം പറയുന്നു. നിന്റെ കൂട്ടുകാരനെ ഞാൻ പിടിച്ചു, അവൻ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. അയ്യോ സാറേ, അത് പിന്നെ നീ ഇനി ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് സറണ്ടർ ചെയ്തോ, അതാ നിനക്ക് നല്ലത്.